നമസ്കാരം, നവമീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ഉത്രവധ കേസിൽ പരസ്യമായി കുറ്റമേറ്റു പറഞ്ഞിരിക്കുകയാണ് ഉത്രയുടെ ഭർത്താവ് സൂരജ്. വനം വകുപ്പ് തെളിവെടുപ്പിനായി സൂരജിന്റെ വീട്ടിലെത്തിച്ചപ്പോഴാണ് സൂരജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താനാണ് ഇത്തരമൊരു കൃത്യം ചെയ്തത് എന്ന് വെളിപ്പെടുത്തിയത്. എന്തിനാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തത് എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് സൂരജ് മറുപടി നൽകിയിരിക്കുന്നത്. ഇതിനു മുൻപ് സ്വന്തം വീട്ടിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ താൻ ഇങ്ങനെയൊരു കൃത്യം ചെയ്തിട്ടില്ല അച്ഛാ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ സൂരജിനെ ഓർമ്മയുണ്ട്. ആ സൂരജ് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ താൻ തന്നെയാണ് ഈ കുറ്റം ചെയ്തത് എന്ന് ഏറ്റു പറഞ്ഞിരിക്കുന്നത്. ഉത്രയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ് പ്രതി അടൂർ പാറക്കോട് ശ്രീസൂര്യയിൽ സൂരജ്. മാധ്യമങ്ങളോടായിരുന്നു സൂരജ് കരഞ്ഞുകൊണ്ട് കുറ്റസമ്മതം നടത്തിയത്. എന്താണ് കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം എന്നുള്ള മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അങ്ങനെയൊന്നുമില്ല എന്ന് സൂരജ് മറുപടി നൽകുകയും ചെയ്തു. ആരോപണം നിങ്ങളുടെ കുടുംബത്തിന് നേരെയാണ് നീളുന്നത്, ഇതിൽ എന്താണ് പറയാനുള്ളത് എന്നാണ് മാധ്യമപ്രവർത്തകൻ പിന്നീട് ചോദിച്ചത്. ഞാനാണ് കൊന്നത്, ഞാനാണ് ചെയ്തത്, ചെയ്തു പോയി, വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ട അങ്ങനെ ചെയ്തു പോയത് എന്നാണ് സൂരജ് ഇതിന് ഉത്തരം പറഞ്ഞത്. വീട്ടുകാർക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഇല്ലെന്ന് കരഞ്ഞുകൊണ്ടാണ് സൂരജ് പറഞ്ഞത്. കൊലപാതകത്തിന് വല്ല കാരണമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ഇല്ലെന്ന് മറുപടി നൽകി. കൊല്ലുക എന്ന ലക്ഷ്യത്തോടെയാണോ പാമ്പിനെ വാങ്ങിയത് എന്ന ചോദ്യത്തിന് അതേയെന്നും സൂരജ് പറഞ്ഞു. നേരത്തെ കേസിൽ കൂട്ടുപ്രതിയായ സുരേഷും കരഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. കൊല്ലാനാണ് പാമ്പിനെ വാങ്ങിയത് എന്ന് എനിക്കറിയില്ല എന്നായിരുന്നു സുരേഷ് പറഞ്ഞത്. രണ്ടു തവണയാണ് ഉത്രയെ കൊല്ലാൻ സൂരജ് പാമ്പിനെ വാങ്ങിയിരുന്നത്. മാർച്ച് 2-നും മാർച്ച് 26-നും ഉത്രയെ പാമ്പിനെ വിട്ട് കടുപ്പിച്ച് കൊല്ലാൻ സൂരജ് ശ്രമിച്ചിരുന്നു. മാർച്ച് 26-ന് രാത്രിയാണ് ഉത്രയെ പാമ്പിനെ വിട്ട് കടുപ്പിച്ച് കൊന്നത്. ഇതിനു മുൻപും ഉത്രയെ കൊല്ലാൻ സൂരജ് ശ്രമം നടത്തിയിരുന്നു. സൂരജിന്റെ കുറ്റസമ്മതത്തെക്കുറിച്ച് ഉത്രയുടെ സഹോദരൻ വിഷു പറഞ്ഞത് കരഞ്ഞുകൊണ്ട് സൂരജ് നാടകം കളിക്കുകയാണ് എന്നാണ്. സൂരജിന്റെ അമ്മയും സഹോദരിയും കുടുങ്ങുമെന്നായപ്പോൾ അവരെ രക്ഷിക്കാനായി സൂരജ് നാടകം കളിക്കുകയാണ്. അവർ പുറത്തുണ്ടെങ്കിൽ മാത്രമേ സൂരജിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് സൂരജിന് കൃത്യമായി അറിയാമെന്നും വിഷു ആരോപിക്കുന്നുണ്ട്. കേസിൽ സൂരജിന്റെ അച്ഛൻ ഇപ്പോഴും റിമാൻഡിലാണ്. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. സൂരജിന്റെ അമ്മ രേണുകയെയും സഹോദരി സൂര്യയെയും വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെയും താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നു മാത്രമായിരുന്നു സൂരജ് പറഞ്ഞിരുന്നത്. ഇതാദ്യമായാണ് സൂരജ് ഇത്തരത്തിൽ കുറ്റസമ്മതം നടത്തുന്നത്. ഈ കുറ്റസമ്മതം കേസിന്റെ പുരോഗതിയിൽ നിർണായകമാവുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, നവമീഡിയ.